അനിൽ മുഹമ്മ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് ആകെ വേണ്ടുന്ന വീഡിയോ രണ്ട് പീസാക്കിയിട്ടിടുന്നത് സമയമില്ലാത്ത ആൾക്കാരുടെ സമയം നമ്മൾ പരിഗണിക്കണമല്ലോ അതുകൊണ്ട് അനിൽ മുഹമ്മദ് എന്തുകൊണ്ടാണ് എന്നെ തെറി വിളിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു ഒന്നല്ല മൂന്ന് നാല് വിഷയങ്ങളിൽ ആവർത്തിച്ച് പലതവണ അനിൽ മുഹമ്മദ് വലിയ വാദങ്ങളുമായിട്ട് വരുമ്പോൾ അതിനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മുങ്ങുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹം സാധാരണ സ്വീകരിക്കുക അതല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും വെച്ച് എന്നെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചീത്ത വിളിക്കാനുള്ള ഉണ്ടെങ്കിൽ അതും മുക്കി പിടിച്ചുകൊണ്ട് വരും ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി ആ രീതിയിൽ ഇദ്ദേഹത്തെ വെല്ലുവിളിച്ച ഈ വെല്ലുവിളിക്ക് മറുപടി പറയാതെ മുങ്ങി നടന്നിട്ട് ഇപ്പൊ കുറച്ച് തെറിവിളിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ രണ്ട് കാരണങ്ങളാണ് അതിലുള്ളത് ഒന്നാമത് ഈ സ്വർണം കടത്തിയ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ച വീഡിയോയിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ശരിക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അദ്ദേഹം കാണിച്ച ഒരു ഇരട്ടത്താപ്പ് ഒരു ഉടായിപ്പ് അതിൽ തുറന്ന് കാണിച്ചിരുന്നു അതാണ് ഒന്നാമത്തെ പ്രശ്നം അത് നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയാം രണ്ടാമത്തെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഖുർആാനും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ഒറ്റത്തരം ഖുർആാനാണ് എന്ന വാദവുമായി വന്ന് മലിക്കും മാലിക്കും വെച്ചിട്ടുള്ള ഞാനിന്മേൽ കളി വലിയ രീതിയിലുള്ള ഡാമേജ് അനിൽ മുഹമ്മദിനല്ല ഇസ്ലാമിനുണ്ടാക്കി ഖുർആാൻ ഒന്നല്ല ഒമ്പതല്ല ഇരുപതോ മുപ്പതോ അമ്പതോ തരം ഖുർആാനുകൾ ഉണ്ട് എന്ന് ജനിച്ചിട്ട് ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത വിശ്വാസികളൊക്കെ കേട്ടു അവസാനം ഗത്യാന്തരം ഇല്ലാതെയാണെങ്കിലും എട്ടോ പത്തോ തരം ഖുർആാനൊക്കെ ഉണ്ടാവും അത് അങ്ങനെ എഴുതിയാലും കുർആാനാണ് ഇങ്ങനെ എഴുതിയാലും കുർആാനാണ് എന്ന് പറഞ്ഞ് ഒപ്പിക്കാനും തടിയൂരാനും അനിൽ മുഹമ്മദ് ശ്രമിച്ചു നമ്മൾ വിടാതെ അനിൽൻ്റെ പുറകെ കൂടി അതിനിടയിൽ ഡോക്ടർ അഷ്റഫ് കൽപ്പറ്റ കയറി വന്നു അദ്ദേഹത്തിനുള്ളതും നമ്മൾ ആവശ്യത്തിന് വിളമ്പിക്കൊടുത്തു അതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കണം അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിവിടണം അത് വലിയ രീതിയിൽ ഇസ്ലാമിനെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് അത് തുടങ്ങി വെച്ചത് അനിൽ ആയതുകൊണ്ട് എൻ്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് പോലും അനിലിൻ്റെ തന്നെ ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് അനിൽ ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച മുമ്പ് ചെയ്ത വീഡിയോയും പൊക്കിപ്പിടിച്ച് ഇപ്പം കയറി വന്നിട്ടുള്ളത് അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ആ വീഡിയോയ്ക്ക് ഇന്ന് മറുപടി പറയാനും പോകുന്നത് വിശദമായിട്ട് അതിൽ അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ അല്പത്തരങ്ങൾക്കും ഒക്കെയുള്ള മറുപടി ഇന്ന് രാത്രി നമ്മൾ പറയും ഇനി എന്താണ് മദ്രസ ഉസ്താദ്മാരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത വീഡിയോയ്ക്ക് മറുപടിയായിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൽ അദ്ദേഹത്തിന് തീരെ സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥതയുണ്ടാക്കിയ സംഭവങ്ങൾ ഒന്നാമത് അദ്ദേഹം ഇസ്ലാം മതത്തെ പുട്ടിയടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് ഇസ്ലാമിൻ്റെ ശരിയും അദ്ദേഹത്തിന് തെറ്റാണ് എന്ന് തോന്നുന്നത് ഇസ്ലാമിൻ്റെ തെറ്റ് എന്നും വ്യാഖ്യാനിച്ച് വീഡിയോ ചെയ്യുന്ന പരിപാടി അദ്ദേഹത്തിനുണ്ട് അതിന് രണ്ടുദാഹരണങ്ങൾ ഞാൻ അതിൽ ഉന്നയിച്ചിരുന്നു അത് അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാദ്യം ഒന്ന് കേൾക്കാം സംഗീതത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ വിധി ഹറാമാണ് എന്ന് പറഞ്ഞപ്പോൾ എഫ് എം സ്റ്റേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഓൺലൈൻ റേഡിയോ നടത്തുന്ന അനിൽ മുഹമ്മദിനെ സംഭവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് ഹലാലാക്കണം അങ്ങനെ ഹലാലാണ് എന്ന് പറയാത്ത മൂല്യമാരെ ഒക്കെ തള്ളു നമ്മളെ റഫീഖ് സലഫീനെ തള്ളി ഒരു കാലത്ത് ഏറ്റിക്കൊണ്ടുനടന്ന റഫീഖ് സലഫീനെ തള്ളി അതേപോലെ തന്നെ നമ്മുടെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിനെ തള്ളി യൂട്യൂബ് വരുമാനം ഞാനൊക്കെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ആളാണ് എന്ന് ആക്ഷേപിക്കുന്ന അനിൽ മുഹമ്മദ് ഇസ്ലാം കൃത്യമായി ഹറാമാണ് എന്ന് നിർവചിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വരുമാനമായിട്ടുള്ള യൂട്യൂബിനെ പ്രധാന വരുമാന മാർഗമായിട്ട് ഉപജീവനം നടത്തുന്ന ആളാണ് അപ്പൊ അവിടെ അദ്ദേഹത്തിന് ഇസ്ലാം പ്രശ്നമില്ല അത് ഇസ്ലാമിന്റെ ഹറാമ് കാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല അനിൽ മുഹമ്മദിന് ആവശ്യമുള്ളിടത്ത് മാത്രം അനിൽ മുഹമ്മദ് ഇസ്ലാം പ്രയോഗിക്കുകയുള്ളൂ അത് വേറൊരു കാര്യം അനിൽ മുഹമ്മദിന്റെ വ്യക്തി ജീവിതത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് അദ്ദേഹത്തെ കാണുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അന്ന് കടന്നിട്ടില്ല പക്ഷെ ഇത്രയൊക്കെ അനിൽ മുഹമ്മദ് പറഞ്ഞ സ്ഥിതിക്ക് ഏതൊരു സാധാരണ വിശ്വാസിക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാവുന്ന ഒരു ഹറാമ് നിരന്തരം പ്രവർത്തിക്കുന്ന അനിൽ മുഹമ്മദിനെ ഞാൻ പറഞ്ഞുതരാം മുടിയിൽ ചായം പൂശലിന്റെ ഇസ്ലാമിക വിധി എന്താണ് അനിൽ മുഹമ്മദ് പറയൂ അത് ഹലാലാണെന്നുള്ള ഫത്വ പറയൂ ഹറാമാണ് ആ ഹറാമ് നിരന്തരം ചെയ്ത് വീഡിയോയിൽ സുന്ദരനായിട്ടിരിക്കുന്ന ആൾ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഇസ്ലാമിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് അനിസ്ലാമികമായ ഒരു കാര്യം എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്ക് തിളക്കുന്ന ചോരയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിൻ്റെ സൂക്ഷ്മത ലോകത്തുണ്ടായ ലോകം മൊത്തം എല്ലാം ശരിയാകും എന്ന വാദത്തെക്കുറിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്നവരും ഇസ്ലാമികമല്ലാതെ ജീവിക്കുന്നവരും എല്ലാം പ്രശ്നക്കാരാണ് എന്ന സാമൂഹ്യ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ സങ്കുചിതമായ തീവ്രമായ ചിന്തയെക്കുറിച്ച് ഒന്ന് ഉണർത്താൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് അപ്പൊ സംഗീതം ഹറാമാണ് എന്ന ഇസ്ലാമിന്റെ നിയമം അംഗീകരിക്കൂല പലിശയുടെ അംശങ്ങൾ അടങ്ങിയിട്ടുള്ള യൂട്യൂബ് വരുമാനം ഹറാമാണ് അതിൽ മറ്റു പല അനിസ്ലാമികമായിട്ടുള്ള രീതികളിൽ പണം യൂട്യൂബിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് യൂട്യൂബ് വരുമാനം ഹറാമാണ് എന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഫത്തുവകൾ അദ്ദേഹം സ്വീകരിക്കൂല അതൊന്നും അദ്ദേഹത്തിന് പറ്റില്ല മുടി കുറിച്ച് പ്രവാചകൻ എന്താണ് പറഞ്ഞത് എന്ന ഹദീസ് അദ്ദേഹം കേട്ടിട്ടും പോലുമില്ല പക്ഷേ മർക്കസിൽ പഠിക്കുന്ന കുട്ടികൾ സ്വർണം കടത്തിയപ്പോൾ അത് ഇസ്ലാമാണ് ആണ് ആ കുട്ടികൾ ഇസ്ലാമല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നവർ മാത്രമാണ് ഇസ്ലാമിനകത്ത് അല്ലാത്തവരൊക്കെ അതിന് പുറത്താണ് എന്ന് ഈ കുറ്റം ചെയ്ത വിദ്യാർത്ഥികൾ ഇസ്ലാം ദീനിന് പുറത്താണ് ആ കളത്തിന് പുറത്താണ് എന്ന വലിയ വായിൽ പറഞ്ഞപ്പോഴാണ് ഇത്രയൊക്കെ ഞാൻ പറയേണ്ടി വന്നത് ഇനി ഇതിനേക്കാളൊക്കെ അദ്ദേഹത്തിനെ പ്രകോപിപ്പിച്ച വേറൊരു സംഭവം കൂടിയും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഈ വിഷയം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തു ഒരു വിഭാഗം മനുഷ്യരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാതെ ആ വിഷയത്തിന്റെ മെറിറ്റിൽ നിന്ന് കൊണ്ട് സംസാരിക്കാനാണ് നമ്മളൊക്കെ ശ്രമിച്ചതെങ്കിൽ ഇദ്ദേഹം ഇസ്ലാം വിമർശകരൊക്കെ സംഘപരിവാറുകാരാണ് സംഘപരിവാറിന് കൂടെ നിൽക്കുന്നവരാണ് സംഘപരിവാറിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്ന അനിൽ മുഹമ്മദ് എങ്ങനെയാണ് ആ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തതെന്നും അതിനാരെയാണ് അദ്ദേഹം ഉദ്ധരിച്ചത് എന്നും ഞാൻ അതിൽ തുറന്നു കാണിച്ചിരുന്നു ആ ഭാഗം കൂടി ഒന്ന് കേൾക്കാം അതിനും അപ്പുറത്തേക്ക് അനിൽ മുഹമ്മദ് സമർത്ഥിക്കുന്ന ഒരു കാര്യത്തെ കൊഴുപ്പിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കുന്നത് ആരെയാണ് ആരുടെ റിപ്പോർട്ടാണ് ആരുടെ രീതിയാണ് ആരുടെ പ്രയോഗമാണ് എന്നതുകൂടിയും അനിൽ മുഹമ്മദിനെ താങ്ങി നടക്കുന്ന വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ സലഫിയോ അവർ സുന്നിയോ മുജാഹിദോ ജമായത്തോ ആരും ആവട്ടെ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ക്കാരന്റെ യഥാർത്ഥ മുഖം ഇനി ആ വാർത്ത ഇനിക്കുന്നത് നിങ്ങൾ ഒന്ന് കേൾക്ക് നമുക്ക് ആ വാർത്ത വായന രണ്ടു തവണ കേൾക്കണം അനിൽ മുഹമ്മദിന്റെ ഇരട്ടത്താപ്പും കാപട്യവും അനിൽ മുഹമ്മദിന്റെ നിലവാരവും മനസ്സിലാക്കാൻ വിശ്വാസികൾ നല്ലോണം ശ്രദ്ധിച്ച് ഈ ഭാഗം ഒന്നുകൂടെ കേൾക്കണം അനിൽ മുഹമ്മദ് ആ വാർത്തയൊന്ന് വായിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉമ്ര തീർത്ഥാടനത്തിന്റെ മറവിൽ അബ്ദുൽ അബ്ദുൽഖാദർ സുഹൈബ് മുഹമ്മദ് സുബേർ യൂനിസി എന്നിവരെ സ്വർണ്ണക്കടത്തുമായി മൂന്നര കിലോ സ്വർണവുമായി പിടിച്ചു ഇൻഡിഗോ വിമാനത്തിൽ ജിദ്ദയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ യാത്രക്കാരായിരുന്നു ഇവർ പിടിയിലാവിലെ രണ്ടുപേർ കോഴിക്കോട് കാരന്തൂർ മർക്കസ് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് ചെലവായ ഒരു ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായി സ്വർണം കടത്തിയ യൂനസിനെ കസ്റ്റംസ് പിടികൂടിയിരുന്നു മലദ്വാരത്തിൽ വെച്ചാണ് ഇത് കടത്തിയിരുന്നത് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടിയതാ മലദ്വാരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അതിന്റെ എക്സ്ട്രീമിൽ പറയാൻ വേണ്ടി അനിൽ മുഹമ്മദ് തയ്യാറാവുമ്പോൾ ഇസ്ലാമിക വേഷധാരികളായ ഇസ്ലാം പഠിക്കുന്ന മതസ്ഥാപനത്തിൽ പഠിക്കുന്ന മതവിശ്വാസികളായ മൂന്ന് നാല് പേര് ഒരു ക്രിമിനൽ കേസിൽ അകപ്പെടുമ്പോൾ മതത്തെ ഇരുപത്തിനാല് മണിക്കൂറും വെളുപ്പിക്കാൻ നടക്കുന്ന മതത്തിന് എതിരായിട്ട് സംസാരിക്കുന്നവരൊക്കെ മുസ്ലിങ്ങളെ വിമർശിക്കുന്നവരാണെന്നും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ആക്ഷേപിക്കുന്നവരാണെന്നും അവരെ അപകടപ്പെടുത്തുന്നവരാണെന്നും വാദിക്കുന്ന അനിൽ മുഹമ്മദ് അതിനിവിടെയുള്ള ഇസ്ലാമത വിമർശകരൊക്കെ സംഘപരിവാറിന്റെ അച്ചാരം പറ്റുന്നവരാണെന്നും സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നവരാണെന്നും അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നവരാണെന്നും ആക്ഷേപിക്കാറുള്ള അനിൽ മുഹമ്മദ് ഇപ്പൊ വായിച്ച വാർത്ത എവിടെ നിർത്തതാണ് അനിൽ മുഹമ്മദ് നിങ്ങൾക്ക് കാണണ്ടേ നമുക്ക് ആ വാർത്ത വായന ഒന്നുകൂടി കേൾക്കാം അതേ സമയത്ത് ഈ വാർത്തയുടെ ഒറിജിനൽ സോഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ യും ചെയ്യാം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉമ്ര തീർത്ഥാടനത്തിന്റെ മറവിൽ അബ്ദുൽ ഖാദർ സുഹൈബ് മുഹമ്മദ് സുബൈർ യൂനിസ് അലി എന്നിവരെ സ്വർണക്കടത്തുമായി മൂന്നര കിലോ സ്വർണവുമായി പിടിച്ചു ഇൻഡിഗോ വിമാനത്തിൽ ജിദ്ദയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ യാത്രക്കാരായിരുന്നു ഇവർ പിടിയിലായവരിൽ രണ്ടു പേർ കോഴിക്കോട് കാരന്തൂർ മർക്കസ് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ഉമ്ര യാത്രക്ക് ചെലവായ ഒരു ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായി സ്വർണം കടത്തിയ യൂനസിനെ കസ്റ്റംസ് പിടികൂടിയിരുന്നു മലദ്വാരത്തിൽ വെച്ചാണ് ഇത് കടത്തിയിരുന്നത് മലദ്വാരത്തിൽ വെച്ചാണ് ഇത് കടത്തിയിരുന്നത് മലദ്വാരത്തിൽ വെച്ചാണ് ഇത് കടത്തിയിരുന്നത് ജനം ടി വി അല്ലെങ്കിൽ ജനം ന്യൂസ് ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത അതുപോലെ കോപ്പിയെടുത്ത് അതുപോലെ വായിക്കുന്ന അനിൽ മുഹമ്മദാണ് ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുകയും സംഘപരിവാറിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരാണ് എന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇത് അനിൽ അബദ്ധത്തിൽ കിട്ടിയ വാർത്തയാണോ അനിൽ മുഹമ്മദ് തുടക്കത്തിൽ കാണിച്ച ഫോട്ടോയും അതേ സൈറ്റിൽ നിന്നെടുത്തതാണ്